Hello, good afternoon. Good afternoon, miss. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ കേറി കഴിഞ്ഞ എല്ലാവരും കുറച്ചുപേരായുള്ള കുറെ ദിവസമായല്ലോ കണ്ടിട്ട് അല്ലേ? ഹലോ, കുറെ ദിവസമായില്ലേ കണ്ടിട്ട്? രണ്ട് മൂന്നാഴ്ച കണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? രണ്ടാഴ്ചയായി. അതെ, 1 വീക്ക് നിങ്ങൾക്ക് ഫെസ്റ്റിവൽസും അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ക്ലാസ്സുകൾ വന്നില്ല. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് മിസ്സായി പോയി. ഇന്നലെ ഇവിടെ കുറച്ച് പവർ ഫെയിലിയർ ഒക്കെ വന്നതുകൊണ്ട് ഇവിടെ മൊത്തം ബിൽഡിങ്ങിലെല്ലാം പവർ പോയി, പവർ ഓഫായി പോയി. പിന്നെ ശരിയാക്കി വന്നപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി, രാത്രിയായി. ഒറ്റ ക്ലാസ്സുകളും ഇന്നലെ നടത്താൻ പറ്റിയില്ല. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ക്ലാസ് എടുക്കാനായിട്ട്. അപ്പൊ ഒറ്റ ക്ലാസ്സും പോയില്ല. നമ്മുടെ ഇൻവെർട്ടറൊക്കെ ഉണ്ട്, പക്ഷെ പവറ് എല്ലാ സിസ്റ്റംസും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നതായില്ല. അതുകൊണ്ട് അതൊക്കെ ഓഫായി പോയി മൊത്തം. അപ്പൊ മൊത്തം ബ്രേക്ക് ഡൗൺ ആക്കി ഇന്നലെ. അതുകൊണ്ടാണ് ഇന്നലത്തെ ക്ലാസ് ഇല്ലാതിരുന്നത്, പകരം ഇന്ന് കയറിയിട്ടുണ്ട്. അപ്പൊ സുഖല്ലേ എല്ലാവർക്കും? ഈദ്, വിഷു എല്ലാം ആഘോഷിച്ചില്ലേ നന്നായിട്ട്? നിങ്ങൾക്ക് എന്ത് കേൾക്കാൻ പറ്റില്ലേ? ആരെങ്കിലൊക്കെ ഒന്ന് അഡ്മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുകയും ചെയ്തോട്ടാ. കുറെ പേരൊക്കെ തമ്പിടുണ്ട്, കുറെ പേരൊക്കെ മെസ്സേജ് കമന്റ് ചെയ്യുന്നുണ്ട്. ശരി, അതുകൂടാതെ ചിലര് സംസാരിച്ച് പറയാറുണ്ടല്ലോ, അതുകൊണ്ട് പറയുമ്പോ നമുക്കൊരു കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് കേട്ടാ. നിങ്ങളുടെ സൗണ്ട് കൂടി ഇടയ്ക്കിടയ്ക്ക് കേക്കട്ടെ. മിസ്സേ, ഞാനിപ്പം ദുബായിലുള്ള അതുകൊണ്ട് കൊറേ ക്ലാസ് മിസ്സായി പോയി. സമയം മാറ്റാന്ന് ഇപ്പൊ ഇവിടെ 12 ആയിട്ടുള്ളൂ. ഏത് 12? ഉച്ചക്ക് 12 ഉച്ചക്ക് ഉച്ചക്ക് അവിടെ 12. നമുക്ക് 2 1.5 വ്യത്യാസമുള്ളൂ. ഇടക്ക് നെറ്റ് ഇഷ്യൂ വരുന്നുണ്ട്, ഇവിടെ മഴയല്ലേ ഇപ്പോ. ശരിയാണ് ശരിയാണ്, മഴയെന്നൊക്കെ പറയണ്ടായിരുന്നു. ഭയങ്കര മഴയാണോ? വെള്ളത്തില് മുങ്ങിപ്പോയി കാറെല്ലാം. ഇവിടെ വിഷയമില്ല, ഇവിടെ ഫ്ലാറ്റില് വിഷയമില്ല, അല്ലാണ്ട് റോഡിലെല്ലാം ബ്ലോക്ക് ആയിട്ടുള്ളേ കാറെല്ലാം. കാറ്റുണ്ടേനു, കൊറച്ചു കുറവാ. പറ്റുന്ന രീതിയിലൊക്കെ ക്ലാസ് കാണാം, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ആയാലും. ഇപ്പൊ ഇത് ശരിയായ നെറ്റിന്റെ പ്രശ്നങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് തന്നെ ഒന്ന് റെക്കോർഡഡ് ക്ലാസ് കൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടാ. അല്ലാതെ പിന്നെ നമുക്ക് ഇനി സമയം അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം, ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനി ബാക്കി വെച്ചിട്ടുണ്ടോ? ലാസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കുറച്ച് ബാക്കിയുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ അല്ലേ? ഒരു 3-4 ക്വസ്റ്റ്യൻസ് പെൻഡിങ് ഉണ്ടെന്നാ തോന്നണേ, ആണോ? അതെ അതെ, 5 എണ്ണമുണ്ട്. 5 എണ്ണമുണ്ട്. ഓക്കെ ഓക്കെ, ശരിയാണ്, 5 എണ്ണം ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. ബാക്കി ഇന്ന് പുതിയതായിട്ട് ആദ്യമായിട്ട് തന്നെ കാണുന്ന ആൾക്കാരെങ്കിലും ഇപ്പൊ ഇവിടെ കയറിയിരിക്കുന്നുണ്ടോ? ആദ്യമായിട്ട് നമ്മള് ഫേസ് ടു ഫേസ് വരുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ കാണുന്നുണ്ടോ? പുതിയ ക്ലാസ്സിലായിട്ട് കയറിയേക്കണവർ ആരെങ്കിലും ഉണ്ടോ എന്ന്? ഇല്ല, എല്ലാവരും നമ്മൾ കണ്ടവരാണല്ലേ. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങൾ തന്നെ ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, അവരുടെ കുറെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നതിന് ആ പോലെ ആയിപ്പോകും. അപ്പൊ ഇന്നിപ്പോ ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ നമ്മൾ ഇന്നത്തെ കൊണ്ടുവന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്
നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അതിന്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ആരും ഇല്ല എന്നാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ചോദിച്ച ചോദ്യത്തിന് ആരും തന്നെ മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവരും പഴയവർ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബാക്കി വെച്ചിരുന്ന 5 questions ഒന്ന് ചെയ്യാം. അവസാനമായിട്ട് നമ്മൾ ചെയ്യാനുണ്ടായിരുന്ന 5 questions ഏതൊക്കെയാണ്? ഒന്ന്, ഇതായിരുന്നു നോക്കിയ ക്വസ്റ്റ്യൻ, ഡെസിമൽ ഫോം ഓഫ് 1/4, അത് ചെയ്തോ? അതാണോ? ആ, 1/4 ദശാംശ രൂപം. 1/4 ദശാംശ രൂപം എത്രയാ? 1/4 ഡെസിമൽ ഫോം 1/4 0.25 അല്ലെ? 0.25 0.25 എന്നാണ്. എങ്ങനെ കിട്ടിയെന്നറിയാലോ അല്ലെ? ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തത് ഡെസിമൽ ഫോം വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. അതായത് ദശാംശ സംഖ്യകളിൽ വെച്ചിട്ടുള്ള ക്രിയകളാണ്. 1/4, 1/4 ആകുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ കൺവീനിയന്റ്, അതായത് എളുപ്പം, നിങ്ങൾക്ക് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും. ചിലര് 1/4 എന്ന് പറയുമ്പോൾ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ വേഗം തന്നെ ഡിവൈഡ് ചെയ്ത് അതിന്റെ ഉത്തരം കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്കതിന് 10 ആയിട്ടുള്ള സംഖ്യകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് LCM പോലെ, അതായത് 10 ആക്കി മാറ്റുക. LCMനെ, അതായത് ഡിനോമിനേറ്ററിനെ നമ്മൾ 10 ആക്കി മാറ്റാം. 10, 100, 1000, 10,000 അങ്ങനെ ആക്കി മാറ്റി എളുപ്പം ഇടാം. അപ്പൊ ഇതായി നോക്കിയ 4, 4 നമുക്ക് 10 ആക്കാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു 100. 4 നമുക്ക് 4 നമുക്ക് 100 ആക്കാൻ പറ്റും. 100 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? ചേതത്തിന് എത്ര കൊണ്ട് ഗുണിക്കണം? 25 ഇൻറ്റു 4 അല്ലെങ്കിൽ 25 4 = 100 അല്ലെ? അപ്പൊ 4 25 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 100 കിട്ടും. അതുകൊണ്ട് ഞാൻ അവിടെ 25 കൊണ്ട് ഛേദം, എന്താ പറയാ, ഡിനോമിനേറ്റർ തന്നെ ഗുണിച്ചു. ദ സെയിം നമ്പർ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ദ ന്യൂമറേറ്റർ. അതേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ അംശത്തെയും ഗുണിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 × 25 = 100. ഇപ്പൊ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് ആക്കാൻ എളുപ്പമാണ്. 2 0s ആണ് 100 സോ യു ഹാവ് ടു റിമൂവ്, നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാറ്റേണ്ടത് 2 സ്ഥാനം നീക്കിയാണ്. അപ്പൊ 0.25, 25 തൊട്ട് മുന്നിലാണ് നമ്മൾ പോയിന്റ് ഇടുക. അതിന് മുമ്പിൽ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഒരു 0 ഇട്ട് കൊടുക്കാം. 0.25 അല്ലെങ്കിൽ വെറും 0.25, രണ്ടും തന്നെയാണ് കേട്ടോ നമ്മൾ പറയുമ്പോ അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അപ്പൊ 1/4 ദശാംശ രൂപം 0.25, 1/4 ദശാംശ രൂപം, ഡെസിമൽ ഫോം ഓഫ് 1/4 ഈസ് 0.25. ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. അതായത് 10 പവർ ആക്കി, 10 ഒരു പവറാണ് 100. 100 ആക്കാൻ വേണ്ടി 4 നമ്മൾ 25 കൊണ്ട് ഗുണിച്ചു. അംശവും ഛേദവും സെയിം നമ്പർ തന്നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ എത്ര സംഖ്യ കൊണ്ടാണോ ഡിനോമിനേറ്ററിനെ 10 പവേഴ്സ് ആക്കാൻ നോക്കിയെ, അതേ സംഖ്യ തന്നെ അംശത്തിലും ഗുണിച്ചിരിക്കാം, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പൊ 25/100 എന്ത് 0.25. അതേസമയം നമ്മൾ ഇതിനെ എന്താ പറയാ, 1/4 ഡിവൈഡ് ചെയ്തിട്ടാണെങ്കിലോ 1 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം 4 വെൻ കമ്പയർഡ് ടു 1, 4 ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ആൻഡ് 1 ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ അല്ലെ. നമ്മൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്താൽ 1 ചെറിയ സംഖ്യയും 4 എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ്. അപ്പൊ അതുകൊണ്ട് വലിയ സംഖ്യ വെച്ച് ചെറുതിനെ ഭാഗിക്കാൻ ബുദ്ധിമുട്ടാണ്, വലുതിനെ. ഇപ്പൊ നോക്കിയേ, നമ്മൾ 10 ഇവിടെ നിൽക്കാണ്. നമ്മുടെ കയ്യില് എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു 2 മിഠായി ഒക്കെ ഉണ്ട്. 2 മിഠായി നമ്മൾ 10 ഡിവൈഡ് ചെയ്യണം. 10 ഉണ്ടെങ്കിൽ എളുപ്പമാണ്, 10 10 ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്, ഒരേ കൂടെ കൊടുക്കാം അല്ലെ. പക്ഷെ നമ്മുടെ 2 മിഠായി ഉള്ളൂ, 10 ഡിവൈഡ് ചെയ്യണം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഷെയർ, അതിനെ മുറിച്ച് ഷെയർ ചെയ്യാൻ. മിഠായിയുടെ വലിപ്പം നമ്മൾ ശ്രദ്ധിക്കണം. മിഠായി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മേ ബി വളരെ ചെറിയ മിഠായി ആകാം, 1 രൂപയുടെയൊക്കെ മിഠായി ആകാം. നിങ്ങൾ ചേക്ക് വലിയ മിഠായി, മറ്റേ എന്താ പറയാ, ഡയറി മിൽക്ക് സിൽക്ക് ഒക്കെ പോലത്തെ 65, 125, 80 ഒക്കെ വാല്യൂ ഉള്ള ആ മിഠായി അല്ല കേട്ടോ. അതൊക്കെ പോകത്തില്ല, നമുക്ക് 10 ആയിട്ട് ബാധിക്കാം. അപ്പൊ ചെറുതിനെ നമുക്ക് വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, 1 ചെറുതാണ്, 4 വലുതാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. പോയിന്റ് ഇട്ട് കൊടുത്തതിന് ശേഷം, അപ്പൊ 0 നമ്മൾ ഇടും. പോയിന്റ് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പോയിന്റ് ഇടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ, ആ ഉള്ളിലിട്ടിരിക്കുന്ന സംഖ്യയെ ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ടാണ്. വലുതാക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സംഖ്യ ഒന്നും ഇട്ടുകൊടുക്കാൻ പറ്റില്ല. 0 എന്ന് പറയുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് മാത്രമേ ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 0. അപ്പൊ നമുക്ക് എന്തായി, 4 എന്ന് പറയുന്നതിന് ഇനി നമുക്ക് 10 കൊണ്ട് ആണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ 10 ഡിവൈഡ് ചെയ്യേണ്ട സംഖ്യ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 times 2 പോകും, 4 2 8 2 4 8 ബാലൻസ് നമുക്ക് ഒരു 2 കിട്ടി. 10 8 പോയാൽ 2 2 വീണ്ടും പോകില്ല. അപ്പൊ 2 വീണ്ടും എന്തോന്നു, ചെറിയ സംഖ്യയും 4 വലിയ സംഖ്യയും, വീണ്ടും അങ്ങനെ തന്നെയായി.
പക്ഷെ ഒരു സംഖ്യ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒറ്റ പ്രാവശ്യം അറ്റ് എ ടൈം ഒരു പോയിന്റ് നമ്മൾ ഇടുള്ളൂ, വീണ്ടും വീണ്ടും പോയിന്റ് ഇടാനുള്ള ഓപ്ഷൻ നമ്മുടെ കയ്യിലില്ല. സോ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, റിമൈൻഡറിൽ ഒരു പ്രാവശ്യം പൂജ്യം ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. റിമൈൻഡറിൽ ശിഷ്ടത്തിൽ ഒരു പ്രാവശ്യം പൂജ്യം ചേർക്കാം. നാലിനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും 20 കൊണ്ട്, 5 പ്രാവശ്യമാണ് 5 4 20, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയി. സോ 0.25 ആ രീതിയും കൂടി ഒന്ന് കാണിച്ചു പോകുന്നു മാത്രം. ഏത് രീതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 18.88 അതല്ലേ? അതെ, ഒരു അതെ മിസ്. ആ 18.88 പ്ലസ് 88.81 ദെൻ 881.88 ഇതെല്ലാം കൂടി ആഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡെസിമൽ പോയിന്റ് കറക്റ്റ് പോയിന്റുകൾ നേരെ ഒരേ ലെവലില് അല്ലെ, ഒരേ ലെവലിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം. പോയിന്റ് അങ്ങോട്ട് കൊണ്ട് നീങ്ങാൻ പാടില്ല. സംഖ്യകൾ നമ്മൾ അതാതനുസരിച്ച് ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള സംഖ്യകളും ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള സംഖ്യകളും എങ്ങനെയാണ് നമ്മൾ വായിക്കാന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഒറ്റ, 10, 100, 1000 അങ്ങനെ പോകും ഡെസിമൽ സംഖ്യകൾ കഴിഞ്ഞിട്ടുള്ളത്. ഡെസിമൽ പോയിന്റിന് മുന്നുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒറ്റ, 10, 100 അങ്ങനെ ഇടത്തു നിന്ന് വലത്തോട്ടേക്കാണ്, സോറി, വലത്തു നിന്ന് ഇടത്തോട്ടേക്കാണ് അതിന്റെ പ്ലേസ് വാല്യൂ നീങ്ങി നീങ്ങി പോകുക. യൂണിറ്റ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം പോയിന്റിന്റെ എങ്ങോട്ടേക്ക്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകും തോറും അതെന്താകും, ദശാംശ സംഖ്യ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എന്താ പറയാ, ദശാംശ സംഖ്യയുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 10th, 100th, 1000th എന്നാണ് അല്ലെ. അതായത് 10th എന്ന് പറഞ്ഞാൽ 1/10 എന്ന് അർത്ഥം, 100th എന്ന് പറഞ്ഞാൽ 1/100, 100-ൽ 1 അതിനെയാണ് 100th എന്ന് വിളിക്കുക. 1000th എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 1/1000 അതാണ്. അപ്പൊ ആ രീതിയിലാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പൊ ആ പോയിന്റിന് മുമ്പും പോയിന്റിന് ശേഷവുമുള്ള സംഖ്യകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ, പ്ലേസ് വാല്യൂവിന്റെ താഴെ അതനുസരിച്ച് മാത്രം അതിനെ അറേഞ്ച് ചെയ്ത് ദെൻ യു ഹാവ് ടു ആഡ്. അതിനുശേഷം ആഡ് ചെയ്യാം. 8, 8 മുകളിൽ വേറെ സംഖ്യകളൊന്നും ഇല്ലാത്തതുകൊണ്ട് 8 ഇറക്കി ചെയ്ത്, പിന്നെ 2 ഉണ്ട് 2, 1 3, 3 8, 11 1 ഇറക്കി ചെയ്ത് ബാലൻസ് 1 വീണ്ടും മുകളിൽ അത് കൊടുക്കാം. 8, 1, 9 അല്ലെങ്കിൽ 24, 1, 25 അല്ലേ, 25 ആണ് ബാലൻസ്. ഒരു 2 ഉണ്ട്, ആ 2 നമ്മൾ നെക്സ്റ്റ് ഡെസിമൽ പോയിന്റിന്റെ അപ്പുറത്തുള്ള സംഖ്യയിലേക്ക് എഴുതാം. 8, 8, 16, 2, 18, 1 19, 9 9, 9 എഴുതി ബാലൻസ് 1 ഉണ്ട് അവിടെ മുകളിൽ എഴുതാം. 8, 8, 16, 16, 2, 18, 18, 8 എഴുതാം. ബാലൻസ് 1 വീണ്ടും ഉണ്ട് 9. 9, 8, 9.518 ഇതാണ് ബാലൻസ് കിട്ടിയത്. 989.5 അല്ലേ. അതെ, ഞാൻ കൂടുതൽ പ്രാവശ്യം നിങ്ങളോട് ചോദിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങൾ, 2 ദിവസത്തെ ക്ലാസ്സൊക്കെ നമ്മുടെ മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വേഗം ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാണ്. നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയെന്നൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകണില്ല കേട്ടോ. ആൻസർ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ട് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ചിലർക്കൊക്കെ കിട്ടി വെറുതെ ഇതിനെ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കരുത്. കാരണം മാർക്കെങ്കിലും കിട്ടാത്തതുണ്ടാകും, അത് ചോദിച്ച് അറിഞ്ഞതിന്റെ റീസൺസിലേക്കൊക്കെ പോകാൻ എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാണ് ഇത് കിട്ടി ആൻസർ എന്താണെന്ന് കാണിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എന്താ പറയാ, 2/3-3/4 അല്ലെ, ഇതിന്റെ ഇടയിലുള്ള ഒരു ഭിന്നം ഏതാണ് പറയണേ. അങ്ങനെയാണോ ചോദ്യം? 2/3-3/4 ഇടയിലുള്ള ഒരു ഭിന്നം ഏതാണല്ലേ. അതെ, ആ അതെ അതെ. നമ്മളുടെ ശരിക്കും സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഫോണാണ് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത്. വേറെ ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നു, പക്ഷെ ആ ടീച്ചർക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറിയിരുന്നു. പക്ഷെ ആ ഫോൺ ഇല്ലാത്തതുകൊണ്ട് പുതിയൊരു വൈറ്റ് ബോർഡ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണേ. നിങ്ങൾക്ക് ക്ലിയർ ആകണ്ടോ വൈറ്റ് ബോർഡ്? നമ്മൾ സാധാരണ എഴുതുന്ന വൈറ്റ് ബോർഡ് അല്ല ഉപയോഗിച്ചേക്കണെ. ക്ലിയർ ആവണ്ടോ? ഓക്കെ, അത് എനിക്കത്ര ഭയങ്കര ചെറുതായിട്ട് കാണുന്നതുകൊണ്ട് എനിക്കത്ര അങ്ങ് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നില്ല. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പുതിയൊരു വൈറ്റ് ബോർഡ് ആയതുകൊണ്ട്. നമ്മൾ പഴയത് ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്ത് നല്ല പരിചയമായല്ലോ. പക്ഷെ ഇന്ന് ആക്സിഡന്റലി എനിക്ക് കയറേണ്ടി വന്ന ക്ലാസ്സാണ്, അല്ലെങ്കിൽ ഞാനത് കൊണ്ടുവന്നേനെ. അത് സാധാരണ ക്ലാസ് ഉള്ളപ്പോൾ മാത്രമേ, നിങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാനത് കൊണ്ടുവരാറുള്ളൂ. അപ്പൊ എന്താണ് ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു ഭിന്നസംഖ്യ? ഇങ്ങനെ നിങ്ങളോട് ഏതെങ്കിലും രണ്ട് ഭിന്നങ്ങളുടെ ഇടയിൽ, അതായത് ഇങ്ങനെ രണ്ട് ഭിന്നങ്ങളുടെ ഇടയിലുള്ള നമ്മളുടെ നമ്പേഴ്സ് ഒരു ഏതെങ്കിലും ഒരു ഭിന്നം എഴുതാനും, ഇപ്പൊ 2/3, 3/4 അല്ലെങ്കിൽ 3/4, 4/5 അങ്ങനെ അങ്ങനെ ആ ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രീതിയിൽ വരുന്ന ചില ഭിന്നങ്ങളുടെ ഇടയിലുള്ള ഒരു ഭിന്നം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, കണ്ണടച്ച് ഇങ്ങനെ ചെയ്താൽ മതി. ആ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിലെ ആ തന്നിരിക്കുന്ന ഭിന്നം, അതായത് തന്നിരിക്കുന്ന എന്താ പറയാ
ഫ്രാക്ഷൻസ് അതിന്റെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, അത് അങ്ങനെ ഉത്തരമായിട്ട് എഴുതാം. ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ 2+3 അല്ലേ, ബൈ 3+4 ഡിനോമിനേറ്ററുകളും തമ്മിൽ ആഡ് ചെയ്യുക. സോ ദ ആൻസർ ഈസ് 5/7. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന ഒരു ഭിന്നം എന്ന് പറയുന്നത് 5/7. ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക, ആ ഒരു ടെക്നിക്ക് ഓർത്തിരിക്കുക. ഏതെങ്കിലും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ഭിന്നങ്ങൾ ഇങ്ങനെ തന്നാൽ അതിന്റെ ഇടയിൽ വരുന്ന ഒരു ഭിന്നം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് ചെയ്യാം. എന്ത് ചെയ്യണം, ആ തന്നിരിക്കുന്ന ഭിന്നങ്ങളിലെ അംശങ്ങൾ തമ്മിൽ കൂട്ടുക, ഛേദങ്ങൾ തമ്മിൽ കൂട്ടുക, അതൊരു ഭിന്നസംഖ്യ ആയിട്ട് എഴുതാം. 2/3 + 3/4. അപ്പൊ 2/3 രണ്ട് മൂന്നും തമ്മിൽ കൂട്ടുക. അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വേണമെന്ന് വെക്കും, അതൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല, വെറുതെ അതിന്റെ ഒരു ടെക്നിക്കാണത്. അല്ലാതെ 2/3, 3/4 കൂട്ടിക്കഴിഞ്ഞാൽ 5/7 കിട്ടുക, കാരണം അത് അങ്ങനെ കൂട്ടാൻ പറ്റില്ല, കാരണം അതിന്റെ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്, വ്യത്യസ്തമായ ഛേദമാണ്. ഛേദങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ അതിന് എൽസിഎം കണ്ട് സെയിം ഡിനോമിനേറ്ററിലേക്ക് ഛേദം ഒരുപോലെയാക്കണം, അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ദ ആൻസർ വിൽ നോട്ട് ബി 5/7, അതാകണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ രണ്ട് അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2/1, അത് അടുത്തത് ഇനി വന്നിരിക്കുന്നത് 3/4, അതുപോലെ അത് അടുത്തത് ഇനി 3/4 4/5 അല്ലെങ്കിൽ 5/6 6/7 അങ്ങനെയുള്ള കുറെ ഭിന്നങ്ങൾ തമ്മിലുള്ള ഇടയിലുള്ള സംഖ്യ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അംശങ്ങൾ തമ്മിൽ കൂട്ടുക, ഛേദങ്ങൾ തമ്മിൽ കൂട്ടുക, അത് ഭിന്നസംഖ്യ ആയിട്ട് എടുത്ത് എഴുതാം. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്കുള്ളത് ക്വസ്റ്റ്യൻ വായിക്കാൻ നേരമില്ല, അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാമോ? 3/4 അങ്ങനെയാണോ? 3/4 ഏത് സംഖ്യ കൂട്ടിയാൽ 13/8 കിട്ടും? ആ 3/4 ഏത് സംഖ്യ കൂട്ടിയാൽ 13/8 കിട്ടും? 3/4 വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് ടു 3/4 ടു ഗെറ്റ് 13/8? 3/4 എന്ന് പറയുന്ന സംഖ്യയോട് ഏതോ ഒരു സംഖ്യ നമുക്ക് അറിയില്ലാത്തത് കൊണ്ട് അവിടെ നമ്മൾ എക്സ് കൊടുക്കുന്നു, അത് കൂട്ടിയാൽ നമുക്ക് 13/8 കിട്ടും എന്നാണ് ചോദ്യം. 3/4 ഏത് സംഖ്യ കൂട്ടിയാലാണ് 13/8 കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ അതിനു മുമ്പ് നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ അൽജിബ്രയെ കുറിച്ച് പഠിച്ചു, അതായത് ബീജഗണിതം. ബീജഗണിതത്തെ ഒക്കെ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബീജഗണിതത്തിൽ ഏത് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് അവിടെ നിർത്തി അതിന്റെ വാല്യൂ കണ്ടെത്തുന്നത് വരെ അപ്പുറത്തെ സൈഡിലേക്ക്, ഈക്വൽ സൈഡിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഓരോ സംഖ്യകളായിട്ട് നമ്മൾ കൊണ്ടുപോകുക. ഇവിടെ എക്സ് മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നുള്ളൂ, 3/4 കൂടെ ഏത് സംഖ്യ, ആ സംഖ്യക്കാണ് നമ്മൾ എക്സ് എന്ന് പേര് കൊടുത്ത്, എക്സ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ, വേറെ ഒന്നും കൊണ്ടുപോകാനില്ല അപ്പുറത്തേക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ 13/8 അടുത്തേക്ക് എന്ത് കൊണ്ടുപോകണം, 3/4 അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ എന്താകും അത്, എന്താകും, +3/4 ആണ് അല്ലെ, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താകും, -3/4. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 13/8 3/4 കുറയ്ക്കണം. നമ്മൾ സാധാരണ എങ്ങനെ കുറയ്ക്കണം, 13 കുറച്ചു, 8 കുറച്ചു, എന്നിട്ട് ഉത്തരം എഴുതണേ, അങ്ങനെയാണോ? അങ്ങനെയാണോ? അല്ല അല്ല, പിന്നെ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ സെയിം ആക്കണം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാ. ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്യുന്നതൊക്കെ തന്നെയാണ് എളുപ്പം, കാരണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ കുറച്ച് വലിയ സംഖ്യ ആയിപ്പോവും, പിന്നെ അതിന് ചെറുതാക്കേണ്ടി വരും. കുറച്ചുകൂടി എളുപ്പ രീതി ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി ചെയ്യാം. അപ്പൊ ഇപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ 8 നാലിന് 8 എത്ര കൊണ്ട് കുളിച്ചാ മതി, എത്ര കൊണ്ട് കുളിക്കണം, 2 കൊണ്ട് കുളിക്കാം അല്ലെ, 4 8. അപ്പൊ 2 കൊണ്ട് കുളിക്കണമെങ്കിൽ അംശത്തിനെയും ന്യൂമറേറ്ററിനെയും നമ്മൾ ആ 2 കൊണ്ട് കുളിച്ചിരിക്കണം, 3 നമ്മൾ 2 കൊണ്ട് കുളിക്കണം, 3 × 2 അതായത് ഇവിടെയും കുളിക്കണം 2 3 × 2 6. അപ്പൊ 13 − 6/8 എന്ന് വരും. 13 − 6, 13 × 6 പോയാൽ എത്രയാ, 7/8 ആയിരിക്കും ആൻസർ ആയിട്ട് വരെ, 7/8. അതായത് 13 × 6 എങ്ങനെ വന്നെന്നറിയാലോ, അടിയില് നമ്മള് 4 8 വേണ്ടി 2 ഗുണിച്ചു, അതേ 2 3 ഗുണിക്കണം, 3 × 2 6. അപ്പൊ 13 − 6 ബൈ ഡിനോമിനേറ്റർ സെയിം ആക്കുക, അതാണ് 8 വേണ്ടിയിട്ടാണ്, പിന്നെ ഒറ്റ പ്രാവശ്യം 8 എഴുതാൻ പാടുന്നു, 8. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആക്കി 13 − 6/8, 13 × 6 കുറച്ചാൽ 7 7/8 ആണ് ആൻസർ. നമ്മുടെ ഓപ്ഷൻസിൽ 7/8 ഉണ്ട്. And the last question അതിനകത്ത് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാമോ? ഒരു സംഖ്യയുടെ 1/3 അതേ സംഖ്യയുടെ 1/2 20 കുറവാണ് എങ്കിൽ ഈ സംഖ്യയുടെ 70% എത്ര? യെസ്, അതാണ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ എന്താ പറയാ, 1/3 എന്ന് പറയുന്നത് അതേ സംഖ്യയുടെ തന്നെ 1/2 20 കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു സംഖ്യയുടെ 1/3 ഭാഗം, ഒരു സംഖ്യയുടെ 1/3. അപ്പൊ നമുക്ക് സംഖ്യ അറിയില്ലല്ലോ, അപ്പൊ സംഖ്യ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു, അതിന്റെ 1/3 ഭാഗം എന്ന് പറയുമ്പോൾ x/3, എക്സിന്റെ മൂന്ന് ഭാഗം എന്ന് പറയുന്നത് അതേ സംഖ്യയുടെ തന്നെ രണ്ട് ഭാഗത്തിൽ നിന്ന്, അതായത് അതേ സംഖ്യയുടെ തന്നെ പകുതി,
പകുതിയിൽ നിന്നും, പകുതി എന്നല്ല പറയുകയാണെ, പകുതിയിൽ നിന്നും 20 കുറയ്ക്കുന്നതാണ്. അപ്പൊ എക്സ് ബൈ 2 മൈനസ് 20 എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു ഇക്വേഷൻ അല്ലെ. എക്സ് ബൈ 3 എന്ന് പറയുന്നത് സംഖ്യയുടെ 3 ഭാഗം എന്ന് പറയുന്നത് സംഖ്യയുടെ 2 ഭാഗത്തിൽ നിന്ന് 20 കുറയുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അത് വെച്ചൊരു ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ തൊട്ട് മുന്നിലത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഞാൻ പറഞ്ഞു, എക്സ് എന്ന് പറയുന്ന ആ അൺനോൺ ഫിഗർ, അറിയില്ലാത്ത ആ ഒരു സംഖ്യ കണ്ടുപിടിക്കാൻ, നമുക്ക് അറിയില്ലാത്ത സംഖ്യ, സംഖ്യ ഏതാണെന്നാണ് അറിയില്ലാത്ത, ഏത് സംഖ്യയുടെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ എന്നാണ് ചോദ്യം. അപ്പൊ ആ സംഖ്യയ്ക്കാണ് നമ്മൾ എക്സ് എന്ന് പേര് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സംഖ്യ ഏറ്റവും അവസാനം കണ്ടുപിടിക്കുള്ളൂ. ബിഫോർ ദാറ്റ് അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കാൽക്കുലേഷൻസ് ക്രിയകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് പോകണം. അപ്പൊ എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 2 മൈനസ് 20 എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇനി എക്സ് മൈനസ് 2 നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, എക്സ് ബൈ 3 അടുത്തേക്ക് കൊണ്ടുവരാം അല്ലെ, അല്ലെങ്കിൽ നേരെ തിരിച്ച് എങ്ങനെ വേണമെങ്കിലും ആകാം. നെഗറ്റീവ് 20 നമുക്ക് ഇപ്പുറത്തേക്കും കൊണ്ടുവരാം, എക്സ് ബൈ 3 അങ്ങോട്ടേക്കും കൊണ്ടുപോകാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാനിവിടെ മൈനസ് 20 എന്നുള്ളത് മാറ്റി പ്ലസ് 20 ആക്കിയിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ, എക്സ് ബൈ 2 അടുത്തേക്ക് നമ്മളുടെ പ്ലസ് എക്സ് ബൈ 3 കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് എക്സ് ബൈ 3 ആകും, മൈനസ് എക്സ് ബൈ 3 ആകും. ഓക്കെ, ഇങ്ങനെയാകും. ഇനി നമ്മൾ സാധാരണ നേരത്തെ ചെയ്തതുപോലെ സോൾവ് ചെയ്യാം. ഒന്നുകിൽ അതിനെ എന്താ പറയാ, ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി എൽസിഎം. അപ്പൊ ആദ്യത്തെ സംഖ്യ അത് 3 രണ്ടാക്കാൻ പറ്റില്ല, 2 3 ആക്കാൻ പറ്റില്ല. സോ ഇതിനെ രണ്ടിനെയും 3 ഒരേ കോമൺ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 6 ആണ്. 6 ആക്കാൻ പറ്റും. അപ്പൊ 6 ആക്കണമെങ്കിൽ ഈ ആദ്യത്തെ സംഖ്യനെ എത്ര കൊണ്ട് കുളിക്കണം, ആദ്യത്തെ ഫ്രാക്ഷൻ എത്ര കൊണ്ട് കുളിക്കണം, അടിയിൽ മുകളിലും 3 കൊണ്ട് കുണിക്കണം. രണ്ടാമത്തെ ഫ്രാക്ഷൻ അടിയിൽ മുകളിൽ എത്ര കൊണ്ട് കുണിക്കണം, 2 കൊണ്ട് കുണിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പൊ ഇത് മനസ്സിലോർത്തേക്കാൾ ഞാൻ അത് ക്ലിയർ ചെയ്യാൻ പോണ. എക്സ് ബൈ 3 എന്ന് പറയുന്നത് എക്സ് ബൈ 2 നിന്ന് 20 കുറയ്ക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ആ മൈനസ് 20 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടു വന്നു, പ്ലസ് 20 ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്തു. എന്നിട്ട് എക്സ് ബൈ 2 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ അടുത്തേക്ക്, ആ ഒരു ഭിന്നസംഖ്യയുടെ അടുത്തേക്ക് എക്സ് ബൈ 3 ഞാൻ അപ്പുറത്തേക്ക് ചാടിച്ചു. ഈക്വൽ സൈഡ് അപ്പുറത്തെ സൈഡിലോട്ട്, ഈക്വൽ സൈൻ കടന്നു പോകുമ്പോൾ മാത്രമേ ചിഹ്നം മാറുന്നുള്ളൂട്ടാ, അങ്ങനെ കൂടി ഓർക്ക. ഈക്വൽ സൈനിനെ മറികടന്ന് അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കോ ചാടുകയാണെങ്കിൽ മാത്രമേ നമ്മളുടെ സൈൻ മാറുന്നുള്ളൂ. അപ്പൊ നെഗറ്റീവ് 20 എന്ന് പറയുന്നത് ഞാൻ ഈക്വൽ സൈൻ കടത്തിയിട്ടാണ് അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക്, ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇടത് വശത്തേക്ക് കൊണ്ടുപോയേക്കണം. അതുകൊണ്ട് അത് മൈനസ് മാറി പോസിറ്റീവ് ആയി. അതുപോലെ തന്നെ എക്സ് ബൈ 2 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ അടുത്തേക്ക് എക്സ് ബൈ 3 ലെഫ്റ്റ് സൈഡിൽ നിന്നും എന്താ പറയാ, റൈറ്റ് സൈഡിലേക്ക് ചാടിച്ചു. അപ്പൊ അത് പ്ലസ് എന്നുള്ളത് മൈനസ് എക്സ് ബൈ 3 ആയി. ഇപ്പൊ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. അപ്പൊ 20 എന്ത് വരും, ഇവിടെ എന്താ പറയാ, ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി കുളിക്കുമ്പോ 3 × x 3x അല്ലെ, 3x മൈനസ് മറ്റേലും കുളിച്ചത് 2 കൊണ്ടാണ്, അപ്പൊ 2x ബൈ 2 കുളിച്ചപ്പോ നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആക്കാനാണ് നമ്മൾ കുളിച്ചത്, അപ്പൊ ബൈ 6 വരും. അപ്പൊ 20 = 3x - 2x/6. 3x ഇന്ന് 2x പോയി കഴിഞ്ഞാൽ ബാക്കി എക്സ് മാത്രമേ ഉള്ളൂ നമുക്കറിയാം. അപ്പൊ നമ്മൾ വീണ്ടും ഇങ്ങനെ എഴുതുന്നു, 20 = x/6 എന്നായി. ദെർഫോർ എക്സ് ഈക്വൽ ടു എന്ത് വരും, എക്സ് എന്ന് പറയുന്നത് എന്താ അങ്ങനെയാണെങ്കിൽ, ആ ഇതിങ്ങോട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 20 × 6 120 ആണ് എക്സ്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ആണോ, എക്സ് ആണോ അല്ല? അപ്പൊ നമ്മളുടെ ഓപ്ഷനിൽ 120 ഉണ്ട്, 84 ഉണ്ട്, 80 ഉണ്ട്, 94 ഉണ്ട്. ഈ ഓപ്ഷൻസ് വരുമ്പോൾ വേഗം തന്നെ 120 ഉത്തരം കിട്ടി, വേഗം തന്നെ 120 ടിക്ക് ചെയ്യും. പക്ഷേ നമുക്ക് 120 എന്ന് പറയുന്ന എക്സ് എന്ന വാല്യൂ, 120 എന്ന് പറയുന്ന ഓപ്ഷൻ അല്ല സെലക്ട് ചെയ്യേണ്ടത്. വീണ്ടും ചോദ്യം തീർന്നിട്ടില്ലായിരുന്നു അതേ സംഖ്യയുടെ. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ എത്ര പെർസെന്റേജ് ആണ്, 70% എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്, 70%. ഇപ്പൊ സംഖ്യ നിങ്ങൾക്ക് കിട്ടി 120, 120 70% കാണേണ്ടത്. അപ്പൊ 120 × 70/100, 2 0s നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് മുകളിലെ ന്യൂമറേറ്ററിലെ 120 ഉം 70 ഉം ഓരോ 0s ഇന്റെ ക്യാൻസൽ ചെയ്ത് കളയാം. 12 × 7 അതിന്റെ ഉത്തരമാണ്. നമുക്ക് എത്ര കിട്ടണേ, ആൻസർ ഈസ് 84, 84 ആണ് ഉത്തരം. ക്ലിയർ ആയോ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ എക്സ് പറയുമ്പോ എക്സിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു, വേഗം തന്നെ ഉത്തരം കിട്ടും. 120 ഇവിടെ ഉണ്ടല്ലോ, വേഗം തന്നെ സെലക്ട് ചെയ്തു. 120 എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഉത്തരം എഴുതി കഴിഞ്ഞാൽ അത് വരുന്ന വിപത്താണ് പറഞ്ഞത്. 120 അവിടെ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ആൻസർ അല്ല. നമ്മളോട് ചോദിച്ചത് അതിന്റെ 70% എത്രയാന്നാ, സംഖ്യ കാണാനല്ല പറഞ്ഞത്, സംഖ്യയുടെ 70% കാണാനാണ് പറഞ്ഞത്. അതുകൊണ്ട് അടുത്ത കണക്കും ക്രിയ കൂടി ചോദ്യമൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കി നിങ്ങൾ ആൻസർ ചെയ്താനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് പെർസെന്റേജസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ.
ശതമാന കണക്കുകളാണ്, കുറച്ച് ശതമാനത്തിന്റെ ചിഹ്നമൊക്കെ ഉപയോഗിച്ച് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി ഇന്ന് ചെയ്യാനുള്ളത്. ചോദ്യമൊക്കെ ഉണ്ടല്ലോ കയ്യില്, സമയം കളയാതെ വേഗം വേഗം ചെയ്യാം. ചോദ്യം ഉണ്ടോ? ഉണ്ട്. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സിന്റെ വൈ ശതമാനം 30 ആയാൽ വൈയുടെ എക്സ് ശതമാനം എത്രയാണ്? എക്സിന്റെ വൈ ശതമാനം 30 ആയാൽ വൈയുടെ എക്സ് ശതമാനം എത്രയാണ് എന്നാണ്. എത്രയാണ് കിട്ടിയേക്കണേ? 30 തന്നെയാണ് ഉത്തരങ്ങള്. 60, 30, 40 XY/100 ഇങ്ങനെയൊക്കെയാണ്. എക്സ് വൈയുടെ എക്സിന്റെ വൈ ശതമാനം, എക്സിന്റെ വൈ ശതമാനം നമുക്ക് നോക്കാം, ഒന്ന് കണക്കായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കണം, അത് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് എക്സ് എന്ന് പറയുന്നതിന്റെ വൈ ശതമാനം എന്ന് പറയുമ്പോൾ XY/100 ശതമാനത്തിന്റെ 100 എന്ന് പറയുന്നത് 30 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം XY/100 എന്ന് പറയുന്നത് 30 ഈക്വൽ ആണ് എന്നാണ്. XY/100 എന്ന് പറയുന്നത് 30 ഈക്വൽ ആണെന്നാണ്. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി ഇതേപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് വൈയുടെ എക്സ് ശതമാനം എന്ന് പറയുമ്പോ എന്തായി? Y × X/100 വൈയുടെ എക്സ് ബൈ ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദ്യം. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നോക്കിയാൽ Y × X, X × Y ആയാലും Y × X ആയാലും XY ആണ് എന്നുള്ള കാര്യം മറക്കണ്ട. അതും XY/100 തന്നെയാണ്. അപ്പൊ XY/100 അല്ലെ തൊട്ട് മുകളിൽ നമുക്ക് കിട്ടിയത് ഉത്തരം. അത് എത്രയായിരുന്നു? 30 അല്ലേ? ആ 30. അപ്പൊ ഇത് 30 തന്നെയാവണ്ടേ. X × Y or Y × X രണ്ടും സെയിം ആൻസർ ആണ്. XY തന്നെയാണ്. അതായത് YX എന്നല്ല, YX. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേരിയബിൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് കിടന്നതുകൊണ്ട് കാര്യമില്ല. A × B × C മീൻസ് ABC, C × B × A എന്ന് പറഞ്ഞാൽ CBA എന്നാവൂല, ABC തന്നെയാണ്. മൂന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരേ തന്നെയാണ്. നമുക്ക് സംഖ്യകൾ തമ്മിൽ കുടിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ. അങ്ങനെ 3×2 എത്രയാണ്? 3×2 എത്രയാണ്? X × Y 6 ആണ്. അതായത് X ഉം Y ഉം രണ്ട് സംഖ്യകളാണെന്ന് വിചാരിക്കാം നമുക്ക് ഇവിടെ. 3×2 3×2 6 ആണ്. നേരെ ഞാൻ തിരിച്ചിട്ട് 2×3 അപ്പൊ സംഖ്യക്ക് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. 2×3 ഉത്തരം 6 തന്നെയാണ്. അതന്നെ ആ ഒരു എന്താ പറയാ ഒരു ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. അപ്പൊ X × Y എന്ന് പറയുന്ന, അതായത് X ന്റെ Y% Y ന്റെ X% എപ്പോഴും എന്തായിരിക്കും? X ന്റെ Y% ഉം Y ന്റെ X% എപ്പോഴും സെയിം ആയിരിക്കും എന്നുള്ള കാര്യം മറക്കണ്ട. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എക്സ് അതായത് A% of B യും B% of A യും ഈക്വൽ ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. അതായത് X% of Y എന്നോ അല്ലെങ്കിൽ A% of B എന്നോ അങ്ങനെ A യും B യും എന്ത് വേണമെങ്കിലും ചേർത്ത് എഴുതാം. A% of B is equal to B% of A എന്ന് എഴുതി വെക്കാം കേട്ടോ. നിങ്ങളൊന്ന് എഴുതി വെക്കാം. അതൊരു തിയറമാണ്, ഒരു പ്രിൻസിപ്പിൾ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. A% of B and B% of A are equal. രണ്ടും ഈക്വൽ ആണ്. അതിനാ ഈക്വൽ സൈൻ ഉപയോഗിച്ചേക്കണം. ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതാണ്. അപ്പൊ 30 ആണ് ഉത്തരം. അടുത്തത് 240 × 16.3 ശതമാനം എത്രയാണെന്ന്. 240 × 16.3 ശതമാനം. 240 × 16.3% എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം 120, 60, 80, 40 ഏതാണ്? 16×2/3 40 ആണ് ഉത്തരം. കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം 240 × 16×2/3. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ 16×2/3 First, you have to convert that into an improper fraction. തന്നിരിക്കുന്ന 16×2/3 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നമാണ്. ആ മിശ്ര ഭിന്നത്തെ നിങ്ങൾ വിഷമ ഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ 16×2/3 എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണേ? ഇനിയും അറിയില്ലാത്തവരൊന്ന് പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. 16×2/3 എന്ന് പറയുന്നത് ഒരു മിശ്ര ഭിന്നമാണ്, മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷൻ, ഒരു ലൈക്ക് ഫ്രാക്ഷനും കൂടി ഒരു സോറി ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ഒരു ഹോൾ നമ്പറും ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുക. അങ്ങനെയുള്ള മിശ്ര ഭിന്നത്തിനെ നമ്മൾ ആദ്യം വിഷമ ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. 16 ഈ ഛേദമായിട്ടുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക. കിട്ടിയ ആൻസറിനെ ആ മുകളിൽ കിടക്കുന്ന അംശം കൊണ്ട് കൂട്ടുക. 16×3 48 ആണ്. 48 കൂടെ 2 കൂട്ടിയാൽ 50 കിട്ടും. 50/3. അപ്പൊ 16×2/3 എന്നുള്ള ഭിന്നത്തിന് തുല്യമായ മറ്റൊരു ഭിന്നമാണ് 50/3. രണ്ടും സെയിം തന്നെയാണ്.
പതിനാറ് രണ്ടേ ബൈ മൂന്ന് അത് മിക്സഡ് ഫ്രാക്ഷനിലാണ്, മിശ്ര ബിന്ദത്തിലാണ്. അമ്പത് ബൈ മൂന്ന് സെയിം ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ളത് തന്നെയാണ്, പക്ഷെ അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, വിഷമ ബിന്ദത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇതെങ്ങനെ ആക്കണം? അപ്പൊ അമ്പത് ബൈ നൂറ് മൂന്ന് കിട്ടി നമുക്ക്. അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പതിന്റെ നമ്മൾ കാണേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പതിന്റെ അമ്പത് ബൈ മൂന്ന് ശതമാനം. ശതമാനത്തിൽ എന്തുണ്ട്? ഒരു ബൈ നൂറുണ്ട് അല്ലെ. അപ്പൊ നൂറ് നമ്മൾ സാധാരണ ശതമാനത്തിന് ബൈ നൂറിട്ട് എഴുതാറുണ്ട്. അപ്പൊ മൂന്നിന്റെ അടുത്ത് ബൈ ഇന്റു നൂറായിട്ട് എഴുതിയാലും മതി. ശതമാനത്തിന് ഒരു നൂറ് നമ്മൾ കൊടുക്കാറുണ്ട്, എവിടെയെങ്കിലും എഴുതിയാൽ മതിയിട്ടുള്ളൂ. ഇഷ്ടമുള്ളത് എഴുതാം. ഇരുന്നൂറ്റി നാൽപ്പത് ഇന്റു അമ്പത് ബൈ മൂന്ന് ഇന്റു നൂറ് എവിടെയാണുള്ളത്? ആ മൂന്നിന്റെ അപ്പുറത്ത്. നമുക്ക് സീറോസ് വേണമെങ്കിൽ വെട്ടിക്കളയാം, ഈ രണ്ട് പൂജ്യം വെട്ടിക്കളഞ്ഞു, മുകളിലത്തെ ഒരു ഇരുന്നൂറ്റി നാൽപ്പതിന്റെയും അമ്പതിന്റെയും ഒരു പൂജ്യങ്ങൾ വീതം വെട്ടിക്കളഞ്ഞു. മൂന്ന് മൂന്നിന്റെ ടേബിളിൽ കൃത്യമായിട്ട് ട്വന്റി ഫോർ അടങ്ങുന്നതാണ്. എയ്റ്റ് ത്രീ സാർ ട്വന്റി ഫോർ. അപ്പൊ എട്ട് കിട്ടി. ഇനി എട്ടും ഈ അഞ്ചും മാത്രമേ ബാക്കിയുള്ളൂ. എട്ടിനെ അഞ്ചു കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് ഫോർട്ടി. ക്ലിയർ ആയോ? നാൽപ്പതാണ് ഉത്തരം. സംശയമില്ലല്ലോ ആർക്കും? ഇല്ല. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം ഇരുപത് ശതമാനം തമ്മിലുള്ള വ്യത്യാസം അറുപതായ സംഖ്യയാണ്. അതായത് ഒരു നമ്പറിന്റെ തേർട്ടി പെർസെന്റേജും സെവന്റി പെർസെന്റേജും ഓഫ് ദാറ്റ് സെയിം നമ്പർ, ഒരേ സംഖ്യയുടെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ തേർട്ടി പെർസെന്റേജ് ആൻഡ് സെവന്റി പെർസെന്റേജ് ഓഫ് എ നമ്പർ ഈസ് സിക്സ്റ്റി. വ്യത്യാസം അറുപതാണ്, വിച്ച് ഈസ് ദ നമ്പർ. നമ്പർ ഏതാണെന്നാണ്? നൂറ്റി ഇരുപത്, നൂറ്റി അമ്പത്, നൂറ്റി നാൽപ്പത്, നൂറ്റി അമ്പത് എന്ന ഓപ്ഷൻസ് ഉണ്ട്. നോക്കാം നമുക്ക്. സംഖ്യ നൂറ്റി അമ്പതാണ് കിട്ടിയിരിക്കുന്നത്, കുറച്ചു പേരൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കാം, ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനവും എഴുപത് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ മുപ്പത് ശതമാനം ആയിരിക്കുമോ എഴുപത് ശതമാനം ആയിരിക്കുമോ, ഏതായിരിക്കും വലുത് പറയാമോ? ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനമാണോ, അതൊക്കെ നമ്മൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഒരു നമ്പറിന്റെ തേർട്ടി പെർസെന്റേജ് ആയിരിക്കോ സെവന്റി പെർസെന്റേജ് ആയിരിക്കോ, ഏതായിരിക്കും ലാർജർ നമ്പർ? സെവന്റി പെർസെന്റേജ് ആണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതിയേക്കണേതനുസരിച്ചിട്ട് നിങ്ങളിൽ സംശയം വരാതിരിക്കാനാണ് ഞാൻ ആ ചോദ്യം ആദ്യം ചോദിച്ചത്. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്, ഒരു സംഖ്യയുടെ എഴുപത് ശതമാനം. അപ്പൊ എക്സ് ഇൻറ്റു എഴുപത് ബൈ നൂറ്. എന്തുകൊണ്ട് ഞാൻ എഴുപത് എഴുതി ഇപ്പൊ മനസ്സിലായിണ്ടാവുമല്ലോ. നിങ്ങൾ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്. കാരണം ഇവിടെ തന്നിരിക്കുന്നത് മുപ്പത് ശതമാനം എന്ന് ആദ്യം തന്നു, എഴുപത് ശതമാനം രണ്ടാമത് തന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് എക്സ് ഇൻറ്റു തേർട്ടി ബൈ ഹൺഡ്രഡ് എന്ന് ആദ്യം ടീച്ചർ എഴുതിയില്ലാന്ന് വിചാരിക്കും. അതറിയാം, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിച്ചത്. തേർട്ടി പെർസെന്റേജിനേക്കാൾ വലുത് എന്ന് പറയുന്നത് എഴുപത് ശതമാനം തന്നെയാണ്. അപ്പൊ വലിയതല്ലേ ചേർത്ത് കുറയ്ക്കണ്ടേ. അപ്പൊ സെവന്റി പെർസെന്റേജ് ആണ് നമ്മൾ ആദ്യം തന്നെ എക്സ് ഇൻറ്റു സെവന്റി ബൈ ഹൺഡ്രഡ് മൈനസ് അതുപോലെ തന്നെ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു തേർട്ടി ബൈ ഹൺഡ്രഡ് അല്ലെ, മുപ്പത് ബൈ നൂറ്. ഇത് തമ്മിൽ കുറച്ചു കഴിഞ്ഞാൽ സമം അറുപത് കിട്ടും. അപ്പൊ ഒരു ഇക്വേഷൻ പോലെയായി, മനസ്സിലായി. അപ്പൊ എക്സ് ഇൻറ്റു എഴുപത് ബൈ നൂറ് മൈനസ് എക്സ് ഇൻറ്റു മുപ്പത് ബൈ നൂറ് ഈക്വൽ ടു അറുപത്. ഈ നൂറിന്റെ ഒരു പൂജ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വെട്ടാം. മുപ്പതിലും അതേപോലെ തന്നെ മുപ്പതിന്റെ ഒരു പൂജ്യം നൂറിന്റെ അടി ഒരു പൂജ്യം നമുക്ക് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും അവിടെ മുകളിൽ? എന്ത് വരും? സെവൻ എക്സ് അല്ലേ, സെവൻ ഇൻറ്റു എക്സ് അല്ലേ, ആണോ? അതെ അതെ. സെവൻ എക്സ് ബൈ ടെൻ മൈനസ് ത്രീ എക്സ് ബൈ ടെൻ ഈക്വൽ ടു എന്ന് കിട്ടും, അറുപത് എന്ന് കിട്ടും അല്ലെ. ഇനി ഇത് സോൾവ് ചെയ്താ പോലെ ഏഴ് എക്സ് ഇന്ന് നോക്കിയാൽ ഡിനോമിനേറ്റർ സെയിം ആണ്, ഒരേപോലത്തെ ഛേദമാണ്. അപ്പൊ അംശങ്ങൾ തമ്മിൽ കുറച്ചാൽ മതി. ഏഴിൽ നിന്ന് നാല് കുറച്ച് മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ നാല് എക്സ് കിട്ടും. നാല് എക്സ് ബൈ പത്ത് സമം അറുപത്. ഓക്കെ, ഇനി എക്സിന്റെ വില കണ്ടുപിടിച്ചാ പോലെ. അപ്പൊ ഈ പത്ത് ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ളത് അത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പൊ അറുപത് ഇൻറ്റു പത്ത് ബൈ നാല് എക്സിന്റെ വില കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? എക്സ് ഈക്വൽ ടു അറുപത് ഇൻറ്റു പത്ത് ബൈ നാല്. എത്ര കിട്ടാ? അറുപത് ഇൻറ്റു പത്ത് നമുക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെട്ടിച്ചേർക്കാൻ പറ്റുമെങ്കിൽ നാലിനെ അവിടെ വെച്ച് തന്നെ വെട്ടാം. നാല് അറുപതിൽ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് പോകും. എത്ര വർഷം പോകും? പതിനഞ്ച് പ്രാവശ്യം പോകും. പതിനഞ്ച് ഇൻറ്റു പത്ത് എത്രയാണ്? നൂറ്റമ്പത്. നൂറ്റമ്പതാണ് നമ്മളുടെ ആൻസർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചോദിക്കണേ, അല്ലെങ്കിൽ നമ്മൾ അടുത്തേക്ക് പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തുവിന് തുടർച്ചയായി 20% 10% 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനമാണെന്ന്, ആകെ ഡിസ്കൗണ്ട് പറഞ്ഞേക്കുന്നത് എത്ര ശതമാനമാണെന്നാണ്. 55%, 54%, 46%, 42%. ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% വെച്ച് കുറയണമെന്ന്, കണ്ടിന്യൂസ് ആയിട്ടാണ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ആദ്യം ഒരു ശതമാനം കുറയുന്നു, പിന്നെ അതിൽ നിന്ന് വീണ്ടും ഒരു ശതമാനം കുറയുന്നു, വീണ്ടും അതിൽ നിന്ന് മറ്റൊരു ശതമാനം കുറയുന്നു. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുണ്ടാകുന്ന ശതമാനത്തിലുണ്ടാകുന്ന കുറവ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഒരു വില എന്നറിയാം, എത്ര രൂപയ്ക്കാണ് ഇത്ര ഇത്ര വെച്ച് ശതമാനം കുറയണെന്ന്. പക്ഷെ നമുക്കറിയാം എല്ലായ്പ്പോഴും ശതമാനത്തിന്റെ ടോട്ടൽ എത്രയാണ്, പെർസെന്റേജിന്റെ ടോട്ടൽ നമ്മൾ എത്രയാണെന്ന് കൺസിഡർ ചെയ്യണം, ഹൺഡ്രഡ്, നൂറാണ് അല്ലെ. അപ്പൊ നൂറിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 20%, നൂറിന്റെ 20%, നൂറിന്റെ 20% എത്രയാണ്, നൂറിൽ നിന്ന് നമ്മൾ 100% കട്ട് ചെയ്യണം അല്ലെ, മൈനസ് ചെയ്യണം. അപ്പൊ 100 × 100 = 20/100. നമുക്കറിയാം 100 100 വെട്ടിപ്പോയി. അപ്പൊ നൂറിൽ നിന്ന് 20, ഇതൊക്കെ 100 × 20 മാത്രമേ കുറയ്ക്കാനുള്ളൂ. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 80. ആദ്യത്തെ കുറവ് കഴിഞ്ഞപ്പോ ബാക്കി ഈ സംഖ്യ ഇത്രയും മാറി. ആദ്യത്തെ ഡിസ്കൗണ്ട് കഴിഞ്ഞപ്പോ നമ്മുടെ സംഖ്യ എത്രയും മാറി, 80. ഇനി വീണ്ടും 80 എന്നും കുറഞ്ഞു എന്ന് പറയണേ, എത്ര ശതമാനം കുറഞ്ഞു എന്ന്, 10%. അപ്പൊ 80 × 80 = 10% കുറയ്ക്കണം. 80 × 80 = 10%, 2 0 കൂടെ വെട്ടിക്കളയാം. കാരണം 100 × 2 0 ഉണ്ട്, മുകളിൽ 80 × 10 ഓരോ 0 ഉണ്ട്. അപ്പൊ 80 × 8 കുറയ്ക്കണം. 80 × 8 കുറച്ചാൽ, ഇത് 2 കുറച്ചാൽ മതി, 80 × 8 കുറച്ചാൽ എത്രയായി, തീർന്നില്ല. ഒരു കുറവ് കൂടി ഉണ്ട്, ഒരു ഡിസ്കൗണ്ട് കൂടി ഉണ്ട്. 72 വീണ്ടും എത്ര ശതമാനം കുറയുന്നു എന്ന് പറയണേ, 25%. ആ 72 × 72 വീണ്ടും 72 × 25% കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 72 × 72 × 25/100 നമ്മള് മൈനസ് ചെയ്യണം. 72 അപ്പൊ എത്ര കുറയ്ക്കണം, 72 × 25 അത് ഗുണിക്കാം അല്ലെങ്കിൽ വെട്ടിച്ചെറുതാക്കാം. ഇവിടെ നോക്കിയാൽ ഇത് വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ല. 25 കറക്റ്റ് ആയിട്ട് 100 നാല് പ്രാവശ്യം പോകും. 4 × 4 = 72 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 4 × 72 എത്ര പ്രാവശ്യം പോകും, 18. 18. അപ്പൊ 18 നമ്മൾ കുറയ്ക്കണം. 72 × 18 കുറയ്ക്കണം. 72 × 18 കുറച്ചാൽ 54. ഓക്കെ, അപ്പൊ 72 × 18 കുറയ്ക്കേണ്ടത്. കുറച്ച് കഴിയുമ്പോ നമുക്ക് 54. ഇതാണോ ഉത്തരം, നമ്മുടെ ഓപ്ഷനിൽ ഉത്തരം ചോദിച്ചിട്ടുണ്ട്, ഉത്തരം തന്നിട്ടുണ്ട്. 55, 57, 46, 42 ഇതൊക്കെയാണ് പെർസെന്റേജ് എന്നൊക്കെ. 54 നമുക്ക് കിട്ടിയാൽ ഉത്തരം. ഇതാണോ നമ്മുടെ ആൻസർ, അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ശതമാനമാണ് കിഴിവുന്നത്, ആകെ ശതമാനം കിഴിവാണെങ്കിൽ ഇപ്പൊ കിട്ടിയ ആൻസറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 100 നിന്ന് കുറയ്ക്കണം. 100 നിന്ന് 54% മൊത്തം ഇപ്പൊ വന്നു നിൽക്കണേ. 54 നമുക്ക് ഇപ്പൊ വന്ന് നിൽക്കുന്നത്, അത് അവിടെ ഉള്ളത്. എന്നാൽ ആകെ ഉണ്ടായിരുന്ന കിഴിവ് എന്ന് പറയുന്നത് 100 നിന്ന് 54% കുറച്ചിട്ട് ബാക്കിയുള്ളതാണ്. 100 നിന്ന് 54 പോയാൽ ബാക്കി എത്രയുണ്ട്, 46% ആണ് നമ്മുടെ ആൻസർ കേട്ടോ. 46%, അതാണ് നാലാമത്തേന്റെ ആൻസർ, 46%. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 8% 72 ആയാൽ സംഖ്യയുടെ 10% എത്ര. ഒരു സംഖ്യയുടെ എന്താ പറയാ, 8%, സംഖ്യ അറിയില്ല നമുക്ക്, അതിന്റെ 8% തരുമ്പോ 8/100 എന്ന് പറയുന്നത് എത്രയാണെന്ന്, 72 ആണ് സംഖ്യ. സംഖ്യ എന്നല്ല ചോദിച്ചാണ്, സംഖ്യയുടെ 10% എത്രയാണെന്ന് ചോദിച്ചേക്കാൻ. അപ്പൊ 8x/100 എന്ന് വരും. 8x/100 = 72. അപ്പൊ നമുക്ക് എക്സ് ആണ് കാണേണ്ടത് അല്ലെ. എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, 72 100 കൊണ്ട് ഗുണിക്കണം, 8 കൊണ്ട് ഹരിക്കണം, ദാറ്റ്സ് ഓൾ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 72 × 100/8. ഓക്കെ, 8 ഉം 72 കറക്റ്റ് ആയിട്ട് അടങ്ങും. എത്ര പ്രാവശ്യം, 9 പ്രാവശ്യം. 9 × 100 = 900 ആണോ ഉത്തരം വരേണ്ടത്, അല്ല. 900 ആണോ ഉത്തരം വരേണ്ടേ, അല്ല. 10% അല്ല, നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സംഖ്യ ഏതെന്നല്ല, ആ സംഖ്യയുടെ 10% എത്ര. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 900 × 900 = 10% കാണണം. 10/100 2 0 വെട്ടിക്കളയണം, ബാക്കി വരുന്നത് 90 ആണ് ആൻസർ. 90 ആണോ കിട്ടിയങ്ങനെ നോക്കിയേ, അതെ അതെ. ഓക്കെ, അപ്പൊ 90 (74) 82 (90) 92 ഇതായിരുന്നു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൻസർ, ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അതായിരുന്നു. അപ്പൊ 90 ആണ് ഉത്തരം കേട്ടാ, 90. അടുത്തത് ക്വസ്റ്റ്യൻ, 25,000 രൂപ വിലയുള്ള ഒരു ലാപ്ടോപ്പിന്റെ വില ആദ്യം 10% കുറച്ച് ശേഷം 20% കൂട്ടുന്നുവെങ്കിൽ ലാപ്ടോപ്പിന്റെ ഇപ്പോഴത്തെ വില എത്രയാണ്, അതാണ് ചോദ്യം. 25,000 രൂപയാണ് വില, അത് 10% ആദ്യം കുറച്ചു. 25,000 ൽ നിന്ന് 25,000 ന്റെ 10% കുറച്ചു. അപ്പൊ എത്രയാ വരിക, 25,000 ൽ നിന്ന് 25,000 ന്റെ 10% കുറച്ചു. നമ്മളിപ്പോ ചെയ്ത കണക്ക് പോലെ തന്നെ 25,000 ൽ നിന്ന് 25,000 ന്റെ 10% കുറയ്ക്കാം. അപ്പൊ 10/100
രണ്ട് പൂജ്യം ഇവിടെയും ഇവിടെ ഒരേന്ന് വെട്ടിപ്പോയി, ബാക്കി 2500. അപ്പൊ 25000 നിന്ന് 2500 കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 22500. ഇപ്പൊ ഈ 10% കുറച്ചിട്ടുള്ള വരി ഇതേ, പക്ഷെ അത് തീർന്നില്ല, അവര് വീണ്ടും ഒരു കാര്യം കൂടി ചെയ്തു. അത് കുറച്ചതിന് ശേഷം തുടർന്ന് 20% കൂട്ടി, 10% കുറയ്ക്കുന്നത് കാണിച്ചു, അതിന്റെ ഒപ്പം തന്നെ 20% കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 22500 20% കൂട്ടുക. 22500 തന്നെ ഇതിന്റെ കൂടെ കൂട്ടണം. എന്ത് കൂട്ടണം? 22500 20% കൂട്ടണം. അപ്പൊ ഇൻറ്റു 20/100 ചെയ്യണം. ഓരോ പൂജകൾ വെട്ടിക്കളഞ്ഞു. 2250 × 2, 2500 കൂടെ കൂട്ടേണ്ടത് എത്രയാണ്? 2250 × 2 ആണ്. ഇത് രണ്ടുകൂടി കുഴിച്ചാൽ എത്ര കിട്ടും? 4500 അല്ലെ? 4500 കൂട്ടണം. ഏതിന്റെ കൂടെ? 22500 കൂടെ 4500 കൂട്ടുക. എത്ര കിട്ടുക ആൻസർ? 27000 രൂപയാണ്. ഇപ്പൊ ആൻസർ 27000 ഉണ്ട്, 29500 ഉണ്ട്, 30000 ഉണ്ട്, 27500 ഉണ്ട്. 27000 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സംഖ്യയുടെ 8% 250 ആണെങ്കിൽ സംഖ്യ ഇത്, ഒരു സംഖ്യയുടെ 8% വേഗം ചെയ്ത് കിട്ടാൻ പറഞ്ഞു. ഇപ്പം ഇനി ഞാൻ പറയില്ല, അത് നിങ്ങൾ തന്നെ ആൻസർ കണ്ടുപിടിച്ച് പറ. ഒരു സംഖ്യയുടെ 8% പറയാം, എക്സ് ഇൻറ്റു 8/100 എന്ന് പറയുന്നത് 250 ആണ്. എക്സ് കണ്ടുപിടിച്ച് വേഗം പറഞ്ഞ ആൻസർ. കിട്ടിയില്ലെന്ന് ആരും പറയരുത്, തന്നെ തന്നെ ചെയ്യാം. എല്ലാവർക്കും കിട്ടിയോ? 3125 എന്നാണ് പറയണേ. കുറച്ച് പേരൊക്കെ ആൻസർ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ, പെട്ടെന്ന് തന്നെ കിട്ടിയില്ലെന്ന് പറയരുത്. തന്നെ ചെയ്ത് നോക്കട്ടെ. എക്സ് ഇൻറ്റു 8/100 എന്ന് പറയുന്നത് 250 ആണ്. ഇനി നമ്മൾ ഇത്രയും നേരം ചെയ്തില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതൊക്കെ? 100 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഗുണനമാകും, ഇൻറ്റു ആകും. ആ 8 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷൻ ആകും. 250 × 100/8 ആ ക്രിയ അവിടെ ചെയ്ത് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ആണ്. സംഖ്യ ഏതെന്നാ ചോദ്യമുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ചെയ്യണോ? വേണ്ടല്ലോ. ഗുണിച്ചിട്ട് ആ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടും 3125 ആണ് ആൻസർ. ചെയ്യുന്നില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതൊക്കെ നേരത്തെ ചെയ്ത പോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇനി അത് വീണ്ടും ഗുണിക്കേണ്ടെന്ന് ആവശ്യമില്ലല്ലോ ഞാൻ. ഓക്കെ, 1250 50% 40% എത്ര? 1250 1250 50%, 1250 ഇൻറ്റു അതിന്റെ 50%. 50% എന്ന് പറയുന്നത് 50/100. വീണ്ടും ഇൻറ്റു 40% എന്ന് പറയുന്നത്, അപ്പൊ ഇൻറ്റു 40/100 ഇതാണ്. ഇതായത് സോൾവ് ചെയ്താൽ മതി. അപ്പൊ എത്ര പൂജ്യം ഉണ്ട് നോക്കാം. അടിയിൽ 1, 2, 3, 4 പൂജ്യം ഉണ്ട്. അടിയിൽ 100 രണ്ട് പൂജ്യം, അടിയിൽ മറ്റേ 100 2 പൂജ്യം, മുകളില് മൊത്തം 1, 2, 3 പൂജ്യം ഉള്ളു. 1, 2, 3 പൂജ്യം കേട്ടാ. 3 പൂജ്യം വെട്ടാൻ പാടുള്ളൂ. അപ്പൊ ഒരു പൂജ്യം അവിടെ വെട്ടാതിരുന്ന, 100 പൂജ്യം വെട്ടാതിരുന്ന 3 പൂജ്യങ്ങൾ വെട്ടാം. ഒരു പൂജ്യം വെട്ടാതിരുന്ന എന്നിട്ട് ബാക്കിയുള്ളത് ഗുണിക്കാം. ഗുണിച്ചിട്ട് ആ പോയിന്റ് നീക്കി ഒരു പോയിന്റ് കാണണം. കാരണം എന്ന് വെച്ചാൽ 10 ഡിവൈഡ് ചെയ്യാനുള്ള, ഒരു പൂജ്യം വെട്ടിപ്പോയില്ല. ഇരുന്നൂറ്റി 125 250 200 175 ഇതിലേതാണ് ആൻസർ എന്ന് വേഗം പറയാം. 250 എല്ലാവർക്കും കിട്ടി? 250 125 5 കൊണ്ട് കുളിക്കാം, 4 കൊണ്ട് കുളിക്കാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ 125 20 കൊണ്ട് കുളിക്കാം. 125 20 കൊണ്ട് കുളിച്ചാൽ എത്രയാണ്? 125 2 കൊണ്ട് കുളിച്ചാൽ 250 ആണ്. അപ്പൊ 20 കൊണ്ട് കുളിക്കാന്ന് പറയുമ്പോ എത്ര വരും?
2500 വരും. ബൈ ഒരു പത്തുണ്ടത് ഇവിടെ ഒരു പൂജ്യം നമ്മൾ കെട്ടിയിട്ടില്ല. അപ്പൊ ബൈ പത്ത്, ആ പത്തിന്റെ ഒരു പൂജ്യം, ഇവിടെ ഒരു പൂജ്യം കൂടി ഇനി വെട്ടാൻ പറ്റും. അപ്പൊ 250 ആൻസർ കൂടെ കേട്ടോ. 250 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വർണത്തിന് വർഷം തോറും 10% എന്ന തോതിൽ വില വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ വില 20,000 രൂപയെങ്കിൽ 2 വർഷത്തിന് ശേഷം എത്ര രൂപ ലഭിക്കും? 24,000, 24,020, 24,200, 22,000. നമ്മളുടെ കൂട്ടുപലിശയുടെ ഒക്കെ ആ ഒരു എന്താ പറയാ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശ വർഷം തോറും 10% കൂടുന്നു അല്ലെ. അങ്ങനെ പറയുമ്പോഴൊക്കെ നമ്മൾ കൂട്ടുപലിശയുടെ ഇക്വേഷൻ ആണ്. എന്താ കൂട്ടുപലിശയുടെ ഇക്വേഷൻ? പി ഇൻഡു അത് തന്നെയാണ് കേട്ടോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശ അവിടെ എഴുതി വെച്ചേക്കാം. കൂട്ടുപലിശ നിരക്കിൽ കാണുന്ന സമയത്താ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. 1 + R/P × 1 + R/100 whole raised to n എന്ന് പറയുന്ന ഇക്വേഷൻ. പി എന്ന് പറഞ്ഞാൽ ആ മുതൽ, തുടക്കത്തിലെ മുതൽ. അത് ഇവിടെ തന്നിട്ടുണ്ട്, ഇപ്പോഴത്തെ വില, കറണ്ട് പ്രൈസ് തന്നിട്ടുണ്ട്. സ്വർണത്തിന്റെ 20,000, കുറെ വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ, ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല. അപ്പൊ 20,000 × 1 + അങ്ങനെ തന്നെ കൊടുക്കാം. 1 + അങ്ങനെ തന്നെ കൊടുക്കാം. 10% കൂടുന്നെ. അപ്പൊ അതുകൊണ്ട് 10/100 whole raised to എത്ര വർഷം കഴിയുമ്പോഴാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്? 2 വർഷം. അപ്പൊ അവിടെ മുകളിൽ whole raised to 2 എന്ന് കൊടുക്കുക അല്ലെ. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യണം. 20,000 അങ്ങനെ തന്നെ എഴുതും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം എങ്ങനെയാ, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഡു ഈ 100, അടി കിടക്കുന്ന 100, അതിന്റെ കൂടെ മുകളിലുള്ള അംശം നമുക്ക് കൂട്ടി എഴുതിയാൽ മതി. 100 മുകളിൽ കിടക്കുന്ന അംശം എത്രയാ? 10 ആണ്. അപ്പൊ 110/100 അത്ര ഉള്ളു. അത് മുഴുവൻ ക്രിയൊന്നും നിങ്ങൾ വാരി വലിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 110/100, 110/100 എത്ര എഴുതണം എന്നറിയാമോ? whole raised to 2 ആണ് എഴുതിയേക്കണേ. അപ്പൊ 2 പ്രാവശ്യം എഴുതണം അല്ലെ. 110/100 ഇൻഡു 110/100 അങ്ങനെ എഴുതണം. സ്ഥലമില്ല, ഇങ്ങനെ എഴുതി അങ്ങനെ ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ 20,000 × 110/100 × 110/100 2 പ്രാവശ്യം എന്നിട്ട് അതിനെ സോൾവ് ചെയ്യാം. 110/100 2 പൂജ്യങ്ങളും 4 പൂജ്യം ഉണ്ട്. മൊത്തം 20,000 4 പൂജ്യം ഒരുമിച്ച് അങ്ങോട്ട് വെട്ടിക്കളയാം. ഓക്കെ. ഇനി ഒരു 110, ഒരു 110, ഒരു 2 ആണ് ഉള്ളത് ബാക്കിയുള്ളത്. അപ്പൊ നോക്കിയാൽ 11 നമുക്കറിയാലോ, 121 ആണ്. 121 × 2 121 × 2 എത്രയാ? 242. ആ 242. ഇനി ബാക്കി 2 സീറോസ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലേ, ഈ 2 സീറോ അത് അങ്ങനെ എടുത്ത് എഴുതാം. അത്രേ ഉള്ളൂ. 24/200 ഇതാണ് ആൻസർ. 24/200 ക്ലിയറായോ? ആ ഇൻട്രസ്റ്റിന്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് കൂട്ടുപലിശ എന്നൊക്കെ എഴുതി വെച്ചിട്ട് അവിടെ അതങ്ങനെ എഴുതി വെക്കുക. P × 1 + R/100 whole raised to n എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്കാണ്, എത്ര വർഷം കഴിയുമ്പോൾ, ഇത്ര വർഷത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് നിക്ഷേപിച്ച തുകയൊക്കെ തന്നിട്ട് വർഷാവസാനം ഇത്ര 3 വർഷം കഴിയുമ്പോൾ, 4 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചു കിട്ടും എന്നൊക്കെ പറയുന്നേ. അതേപോലെ തന്നെയാണ് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. വർഷം തോറും ഇത്ര രൂപ വീതം കൂടുന്നു, അല്ലെങ്കിൽ ഇത്ര രൂപ വീതം കുറയുന്നു. ഇപ്പൊ ഒരു TV മാനുഫാക്ചറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്, അയാൾ വർഷം തോറും TV വില ഇങ്ങനെ 5% വെച്ച് കുറയ്ക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരാണ്, വില കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ. അപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അങ്ങനെയാണ് ഇപ്പോഴത്തെ വില. അപ്പൊ ആ പ്ലസിന്റെ സ്ഥാനത്ത് മൈനസ് വരും, അത്രേ ഉള്ളൂ. 1 + എന്ന് പറയില്ലേ, 1 + R/100 എന്ന് പകരം 1 - R/100 എന്നാക്കി ചെയ്താൽ മതി. കുറയുന്നു എന്ന് പറയുമ്പോ ഇതേ ഇക്വേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ഒരു ടൂത്ത് പേസ്റ്റിൽ 25% കൂടുതൽ എന്ന് എഴുതിയിരിക്കുന്നു, ഇത് എത്ര ശതമാനം കിഴിവിന് തുല്യമാണ്? ഒരു ടൂത്ത് പേസ്റ്റിൽ 25% കൂടുതൽ എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ശതമാനം കിഴിവ്, ഡിസ്കൗണ്ട് കൊടുക്കും? പേസ്റ്റിന്റെ അളവ് കൂട്ടി 25% എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞേക്കണേ. പേസ്റ്റിന്റെ അളവ് കൂട്ടി, അങ്ങനെയാണെങ്കിൽ അത് പൈസയായിട്ടാണ് കിഴിവ് തരുന്നതെങ്കിൽ എത്ര ശതമാനം പൈസക്ക് കിഴിവ് ഉണ്ടാകാം, എത്ര ശതമാനത്തിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചേക്കണേ. ഇങ്ങനെ എത്ര പെർസെന്റേജ് കൂട്ടി അങ്ങനെയാണെങ്കിൽ ഇത്ര പെർസെന്റേജിന് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും? കേട്ടോ, അങ്ങനെ ഇത്ര പെർസെന്റേജ് കൂടുതൽ മറ്റൊരു പെർസെന്റേജ് കുറവിന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. R/100 + R എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ 20% കൂട്ടിയെന്നോ, എത്രയാണ് പറഞ്ഞത്? 25 അല്ലെ. ആ 25% കൂട്ടി. അപ്പൊ എന്ന് പറയുമ്പോ 25/100 + 25 മനസ്സിലായത്? അങ്ങനെ പറഞ്ഞാൽ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടും 25/
125 25 by 125 ഇരുപത്തഞ്ച് 125 എത്ര പ്രാവശ്യം പോവും? 25 25 ഒരു പ്രാവശ്യം പോവും. 125 എത്ര പ്രാവശ്യം പോവും? 25 5 പ്രാവശ്യം. അപ്പൊ 1/5 നമുക്ക് കിട്ടിയേക്കണേ. പക്ഷെ അത് പെർസെന്റേജിൽ പറയണം. പെർസെന്റേജിൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ആൻസർ 100 കൊണ്ട് കുറിച്ചാൽ മതി. ഫ്രാക്ഷനെ പെർസെന്റേജ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യാം? ഭിന്നസംഖ്യനെ ശതമാനത്തിലേക്ക് ആക്കാൻ 100 കൊണ്ട് കുറിക്കാം അല്ലേ? 100 കൊണ്ടാണ് കുറിക്കുക. ദശാംശ സംഖ്യനെയോ അതുപോലെ തന്നെ എന്താ പറയാ ഫ്രാക്ഷൻ അതായത് ഭിന്നസംഖ്യനെയോ നമ്മള് ശതമാനത്തിലേക്ക് അതിനെ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 100. 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 1/5 × 100. അപ്പൊ 5 നമുക്ക് 100 പ്രാവശ്യം 100 കൊണ്ട് വെട്ടി ചെറുതാക്കാൻ പറ്റും. 1/5 × 100 100 എന്ന് പറയുമ്പോൾ നമുക്ക് വെട്ടി ചെറുതാക്കാം. 5 × 10 = 2 പ്രാവശ്യം പോകും. അപ്പൊ 20 ആണ് കിട്ടുക. സോ 20% എന്നാണ് ആൻസർ വരിക. 20% ഇതുപോലെ ഇത്ര പെർസെന്റേജ് കൂട്ടി അങ്ങനെയാണെങ്കിൽ അത് എത്ര പെർസെന്റേജ് കിഴിവിന് തുല്യമാണ്? കൂട്ടി കിഴിവിന് തുല്യമാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. ഇതിന് 6/100+R എന്ന് പറയുന്ന ഇക്വേഷൻ ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ നിങ്ങൾ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്തോ, അല്ലാണ്ട് പറ്റൂല. 1/5 എന്ന് ഉത്തരം ചെയ്യാൻ പാടില്ല. 1/5 എന്നൊക്കെ ചിലപ്പോൾ ഓപ്ഷനിൽ കിടക്കണ്ടാവും, അത് സെലക്ട് ചെയ്യാൻ പാടില്ല ഓപ്ഷൻ. കാരണം അത് പെർസെന്റേജിലാണ് ചോദിച്ചേക്കണേ, അതുകൊണ്ട് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യണം. എത്രാമത്തെ ക്വസ്റ്റിനെ വായിച്ചു നമ്മള്? 10 അല്ലേ വായിച്ചേ? നമ്മുണ്ടല്ലോ. ഹലോ ഹലോ, അതെ 10 വായി. ആ ഓക്കെ ഓക്കെ. 11th ക്വസ്റ്റ്യൻ. 330 എത്ര ശതമാനമാണ് 960 33%? അങ്ങനെയല്ലേ ചോദ്യം? 330 ഡാഷ് ശതമാനം ഈക്വൽ ടു 960 33% എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് 330 പെർസെന്റേജ് അറിയില്ല. അപ്പൊ 330 × x എന്ന് കൊടുക്കാം, x/100 അല്ലേ? ഈക്വൽ ടു 960 33% എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 33/100 കൊടുക്കാം. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഇവിടെ ഈ 100 അപ്പറേറ്ററുണ്ട്. അപ്പൊ നമുക്ക് 100 അങ്ങനെ തന്നെ വെട്ടിക്കളയാം. കാരണം ഈ ഈക്വൽ സൈൻ്റെ അപ്പുറത്തപ്പുറത്ത് ഒരേപോലത്തെ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ അത് അതിനി വാല്യൂ ഇല്ല, അത് വെട്ടിക്കളയാം. ക്രോസ് ചെയ്ത് വെട്ടിക്കളയുന്ന ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ഇഫക്റ്റ് തന്നെയാണ് വരിക. അപ്പൊ അതുകൊണ്ട് വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് കിട്ടും 330 × x 960 × 33. അപ്പൊ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇത് ചെയ്താൽ മതി. ഇത് തമ്മിൽ കുടിക്കുക, 330 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എക്സിന്റെ വില ഉണ്ട്. എത്ര കിട്ടിയേക്കണേ ആൻസർ? ഒന്ന് ചെയ്ത് വേഗം കണ്ടുപിടിച്ച്. 96 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
അപ്പൊ 96 ആൻസർ വരിക. ചെയ്യാത്തൊരു വേഗം ചെയ്ത് തീർക്കാട്ടാ. കഴിഞ്ഞ ദിവസത്തെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ കുറവാ കൊണ്ടുവന്നേക്കണേ, പക്ഷെ നമ്മൾ തീർന്നിട്ടില്ല എന്നിട്ടും കുറച്ച് കുറച്ച് വലിയ പ്രോബ്ലംസ് ആയിരുന്നു, അതുകൊണ്ടാണ്. കിട്ടിയോ 96? ആർക്കെങ്കിലും കിട്ടാത്തണ്ടോ? ഇല്ല, എല്ലാവർക്കും കിട്ടിയെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 30%, 20%, 10%, 24 സംഖ്യ ഏത്? ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയുടെ 30%, 20%, വീണ്ടും 10%, എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞത് 24 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? ഇതാണ് ഇതിന്റെ സംഭവം. നമ്മളത് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി, എക്സ് കണ്ടുപിടിക്കാം നേരത്തെ പോലെ തന്നെ. നമുക്ക് 3 0 മോളിൽ നിന്ന് കേട്ടാ, 1, 2, 3 ഇവിടെ അടിയിൽ നിന്ന് 1, 2 ഒരു 0 കൂടി കിട്ടാം. 3 പെട്ടി മുകളിലെ കുഴിച്ച് കഴിഞ്ഞാൽ 3 × 2 6x എന്നിട്ടും 6x/1000 അല്ലെ? 100 × 10 1000 ആണ്. അപ്പൊ 6x/1000 = 24. എക്സ് കാണണമെങ്കിൽ 1000 കൊണ്ട് കുളിക്കാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ് നോക്കിയേ, എക്സ് കാണണമെങ്കിൽ 1000 കൊണ്ട് 24 ഗുണിക്കാം, 6 കൊണ്ട് ഡിവൈഡും ചെയ്യാം. സിക്സ് എക്സ് ബൈ തൗസൻഡ്
ഈക്വൽ ടു 24. എക്സ് ഈക്വൽ ടു 24 × 1000 / 6. ഈ സിക്സിനെ നമുക്ക് 24 വെട്ടാം, 6 × 4 = 24. അപ്പൊ ഇനി 4 × 1000, 4000 ആണോ ആൻസർ? 4000. അതെ അതെ. ഓക്കെ, 4000 ആണ് ആൻസർ. 4000, 1000, 2000, 3000 എന്നൊക്കെ ആൻസർ ഉണ്ട്. 4000 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 20% 40 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടും എങ്കിൽ സംഖ്യ ഇത്. ഒരു സംഖ്യയുടെ എക്സ് അതിനോട് അതിന്റെ കൂടെ 20% കൂട്ടിയാൽ, എക്സിനോട് 20% കൂട്ടിക്കഴിഞ്ഞാൽ 48 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും എങ്കിൽ സംഖ്യ ഏതെന്നാണ്? 50, 52, 60, 72, 70 ഒക്കെയാണ് കൊടുത്തേക്കുന്ന ഓപ്ഷൻ. 60 ആൻസർ കിട്ടി എല്ലാവർക്കും. ഒരു സംഖ്യയുടെ എക്സ് 20%, സംഖ്യ നമുക്കറിയാത്തതുകൊണ്ട് എക്സ് ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 20/100 പ്ലസ് അതിനോട് കൂടി എത്ര കൂട്ടി? 48 കൂട്ടി. അപ്പൊ നമുക്ക് എന്ത് തന്നെ കിട്ടിയെന്നാ പറഞ്ഞേക്കണേ? എക്സ് എന്ന് തന്നെ കിട്ടിയെന്ന്. മനസ്സിലായോ? എക്സ് സംഖ്യ തന്നെ കിട്ടിയെന്നാ പറഞ്ഞേക്കണേ? എക്സ് തന്നെയാണ് കിട്ടിയേക്കണേ. അപ്പൊ സമൂട്ടിട്ട് എക്സ് കൊടുത്തു. അപ്പൊ 20 × x നമുക്കറിയാം, ഈ പൂജ്യം വെട്ടിക്കളയാം വേണമെങ്കിൽ. ഒരു പൂജ്യം വെട്ടിക്കളയാം. അപ്പൊ 2 × x 2x/10 അല്ലേ? പ്ലസ് 48 അങ്ങനെ തന്നെ എഴുതി, ഈക്വൽ ടു എക്സ് എഴുതി. നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സിന്റെ അടുത്തേക്ക് 2x അങ്ങനെ കൊണ്ടുപോയിക്കൂടെ? 48 അങ്ങനെ തന്നെ എഴുതിയതിന് ശേഷം എക്സിന്റെ അടുത്തേക്ക് 2x/10 അങ്ങോട്ട് ഉണ്ടാവും, -2x/10 എന്നാകും. എന്നിട്ട് അടിയിൽ ഓരോ ഒന്നിട്ട് കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ എൽസിഎം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡിനോമിനേറ്റ് സെയിം ആക്കാൻ വേണ്ടി അടിയിൽ മുകളിൽ ഒരേ സംഖ്യ കൊണ്ട് കുറിച്ച് എഴുതാം. 10 നമുക്ക് 10 ആക്കണ്ടേ? ഡിനോമിനേറ്റ് സെയിം ആക്കണമെങ്കിൽ 10 ആക്കണം. 10 ഗുണിക്കണ്ടേ? അപ്പൊ അടിയിലും മുകളിലും എക്സിനെയും 10 ഗുണിക്കണം, 1 10 ഗുണിക്കണം. 10x/10 - 2x/10 എന്ന് കിട്ടും. ഓക്കെ, 10 കൊണ്ടാണ് ഇവിടെ നമ്മൾ ഗുണിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ ഇങ്ങനെ വരും, 48 × 10x - 2x ഡിവൈഡ് ചെയ്യണം 48 × 10/8. എത്ര പ്രാവശ്യം പോകും എട്ടിന്റെ ടേബിളില്? കറക്റ്റ് ആയിട്ട് പോകുമല്ലോ, 6 പ്രാവശ്യം അല്ലേ? 6 times. അപ്പൊ 6 × 10 = 60 ആണ് അങ്ങനെ ആൻസർ വരാം. 60. ക്ലിയർ ആയോ? മനസ്സിലാവാത്തവരുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നേരത്തെ ഒരു കണക്ക് നമ്മൾ ചെയ്തില്ലേ, 13, 14 ക്വസ്റ്റ്യൻ അല്ലേ? എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിനേക്കാൾ 25% കൂടുതലായാൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് കൂട്ടിയിട്ട് എത്ര കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയുടെ ശമ്പളം എന്ന് പറയുന്നത് ബിയുടെ ശമ്പളത്തിനേക്കാൾ 25% കൂടുതലാണെന്ന്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തിനേക്കാൾ എത്ര കുറവാണെന്ന് ചോദിക്കുന്നത്. അത് നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. 6/100 + 6 വെച്ച് കേട്ടാ, അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ചോദ്യം വേറെ രീതിയിൽ പറഞ്ഞേക്കണം എന്ന് മാത്രം, സെയിം കാര്യം തന്നെയാണ് പറഞ്ഞേക്കണം. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 25/100 + 25 അപ്പൊ 25/125, അതായത് 1/5 കിട്ടും. 1/5 പെർസെന്റേജ് ആകാനായിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ സോ 20% കിട്ടും. ഓക്കെ, നേരത്തെ ഉത്തരം തന്നെയാണ്. കാരണം ചോദ്യം വേറെ രീതിയിൽ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സെയിം നമ്പറുകളൊക്കെയാണ് വന്നത്, 25% തന്നെയാണ് തന്നേക്കണത്. 1% കൂട്ടിയിട്ട് മറ്റൊരു 1% എത്ര കുറവാണെന്ന് ചോദിക്കാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. 6/100 + 6. സെയിം ചോദ്യം രണ്ട് ഡിഫറെന്റ് രീതിയിൽ ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, മുന്നൂറ്റമ്പതിന്റെ എത്ര 42%?
350-ന്റെ എത്ര ശതമാനമാണ് 42? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പന്ത്രണ്ട്. ഓക്കെ, കിട്ടാത്തവരുണ്ടോ? അത് 350-ന്റെ എത്ര ശതമാനം, അതായത് എക്സ്, എക്സ് എത്ര ശതമാനമാണ്? 42. ഇത്ര ഉള്ളൂ, ഇത് സോൾവ് ചെയ്ത ഉത്തരം കിട്ടും. 350 ഇൻറ്റു എക്സിന്റെ തവണ പെർസെന്റേജിന്റെ എണ്ണം, ഇത് തന്നിട്ടില്ല, വാല്യൂ തന്നിട്ടില്ല, എത്ര പെർസെന്റേജ് ആണ് ബൈ 100. എന്തായാലും നമ്മൾ കൊടുക്കില്ല, 10% 10/500, 20% 20/500. അപ്പൊ അവിടെ കൊടുത്തു ചെയ്യാം. ഒരു പൂജ്യം വെട്ടിക്കളയാം. 35x/10=42 കിട്ടും അല്ലേ. ദെർഫോർ എക്സ് കാണണമെങ്കിൽ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 42-നെ 10 കൊണ്ട് ഗുണിക്കണം, 35 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഏഴിന്റെ ടേബിളിൽ പോകില്ലേ, 7, 6, 42, 7, 5, 35. വീണ്ടും ഈ 5-നെ 10 കൊണ്ട് 2 പ്രാവശ്യം പറ്റിക്കളയാം. 6 × 2 ചെയ്താൽ 6 × 2 12%. അതാണ് ആൻസർ. 12% എന്ന് ഉത്തരം കിട്ടും. കിട്ടിയോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഒരു 3 ക്വസ്റ്റ്യൻ കൂടിയാണ് ബാക്കിയുണ്ട്. അപ്പൊ അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ അത് 3 ഹോംവർക്ക് പറ്റുമെങ്കിൽ ചെയ്യാം, പറ്റുന്ന രീതിയിൽ ചെയ്യാം. എന്തെങ്കിലും എന്താ പറയാ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ചെയ്യാമല്ലോ, ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ഓക്കെ, താങ്ക് യു, ബൈ. Thank you, miss. Okay. Thank you. Okay, thank you. Thank you, miss. Okay, thank you.